ദോ സ്ട്രൈറ്റായിട്ട് കാണുന്നതാണ് ആറാട്ടുകുളം കൊല്ലം ആശ്രമം ഗ്രൗണ്ട്. ദോ സ്ട്രൈറ്റ് കാണുന്നു. ഇത് ജിത്തുവിൻ്റെ ഫൈവ് സ്റ്റാർ തട്ടുകട. ഇത് നമ്മുടെ വിനോദേട്ടൻ്റെ സ്പെഷ്യൽ പരിപ്പുവട കട. അപ്പോൾ ഈ ഒരു റോഡ് ESA ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വിനോദേട്ടൻ്റെ കടയിലെ സ്പെഷ്യൽ പരിപ്പുവട എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ ഇതാ പരിപ്പ് വട ഉണ്ട്, അതോടൊപ്പം തന്നെ ചട്നി, വട, ബജി എല്ലാം സംഭവമുണ്ട്. പുട്ട് കടല എല്ലാം ഉണ്ടെങ്കിലും ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അതൊന്നും സെയിലില്ല. അപ്പോൾ ദാ ചേട്ടൻ്റെ കടയിൽ നമ്മൾ ആദ്യം നമ്മൾ കഴിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള പുതിന ഇലയിട്ട ഒരു ചായയാണ്. അതിനുശേഷം പരിപ്പ് വട എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ ദാ പുതിന ഇലയിട്ട ചായ റെഡിയായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ഇഷ്ടംപോലെ ചായ ഉണ്ട്. ആദ്യം നമ്മൾ ദാ പുതിന ഇലയിട്ട ചായ ഒന്ന് കുടിച്ചതിന് ശേഷം അടുത്ത ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നോക്കാം. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ വിനോദേട്ടൻ്റെ സ്പെഷ്യൽ പരിപ്പ് വടയുടെ മിക്സിങ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 കിലോ പരിപ്പ് 1.5 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് നല്ല രീതിയിൽ വെള്ളം വറ്റിച്ചതിന് ശേഷം 25 ഗ്രാം വെളുത്തുള്ളി, 10 ഗ്രാം ജീരകം, പിന്നെ ആവശ്യത്തിന് ഇഞ്ചി, പച്ചമുളക്, ഉപ്പും എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഒരു മിശ്രിതമാണ്. അപ്പോൾ എണ്ണ തിളപ്പിച്ചതിന് ശേഷം എന്താ നമ്മുടെ മെയിൻ ഷെഫ് വിനോദേട്ടൻ എന്താ പരിപ്പ് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് ചപ്പിച്ചിട്ട് ദോ തിളച്ച എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉള്ളിയും അതുപോലെ തന്നെ ആവശ്യത്തിന് വെളുത്തുള്ളിയും ഇട്ടാൽ മാത്രമേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളതാണ് നമ്മുടെ വിനോദേട്ടൻ്റെ ഐഡിയയും അതോടൊപ്പം തന്നെ പുള്ളിക്കാരൻ്റെ അഭിപ്രായവും. അപ്പോൾ നല്ല രീതിയിൽ സെയിൽ നടക്കുന്നത് ഈ ഒരു പരിപ്പ് വടയാണ് ഈ ഒരു കടയിൽ. അതോടൊപ്പം തന്നെ പുള്ളിക്കാരൻ ഇഷ്ടംപോലെ ബാക്കിയുള്ള സ്ഥലത്തും ഓർഡർ ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ തിളച്ച എണ്ണയിൽ നല്ല പരിപ്പ് വട ഇതാ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ട നല്ല ഫ്രഷായിട്ട് നല്ല ലൈവായിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ കണ്ണിൽ മുന്നിൽ തന്നെയാണ് പുള്ളിക്കാരൻ റെഡിയാക്കുന്നത്. കണ്ട നല്ല രീതിയിൽ തന്നെ അതാ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. അതിനുശേഷം പുള്ളിക്കാരൻ ആദ്യം ഒരു കരണ്ട് കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ ഒരു പരിപ്പും എല്ലാം നോക്കിയതിന് ശേഷം അടുത്ത സ്റ്റെയിനർ കൊണ്ട് നമുക്ക് അത് റെഡിയാക്കി തരുന്നതായിരിക്കും. ഇതാ പരിപ്പ് വട ഏകദേശം റെഡിയായിട്ടുണ്ട്. എണ്ണ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ പൊക്കി വച്ചിട്ടുള്ളത്. അതിനുശേഷം പുള്ളിക്കാരൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു പരിപ്പ് വട എടുത്തിട്ട് ഒരു കണ്ടെയ്നറിലോട്ട് ഇടുന്നു. അതിനുശേഷം പുള്ളിക്കാരൻ്റെ ആ ഒരു ചെറിയ അലമാര കണ്ട ഈ ഒരു അലമാരയിലോട്ട് ഓരോന്നായിട്ടും വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു അലമാരയിൽ നിന്നാണ് നമ്മളെടുത്ത് ഇനി എടുത്ത് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് വിനോദേട്ടൻ്റെ സ്പെഷ്യൽ പരിപ്പ് വട. ആദ്യം നമ്മളിത് ആ ഒരു പേപ്പർ എടുത്തതിന് ശേഷം പയ്യെ ഈ ഒരു അലമാര തുറന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പരിപ്പ് വട എടുത്തിട്ടുണ്ട്. പരിപ്പ് വട എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുക. ഈവനിങ് വിനോദേട്ടൻ്റെ കടയിലുള്ള പുതിനയിലിട്ട ഈ ഒരു ചായയും അതോടൊപ്പം ഈ ഒരു പരിപ്പ് വടം കൂടെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും. അപ്പോൾ നല്ല കിടുക്കാച്ച പരിപ്പ് വടമാണ് ഫ്രണ്ട്സ്. ദാ അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, അതോടൊപ്പം ഈ ഒരു വീഡിയോ കണ്ട മാക്സിമം ഒന്ന് ഷെയർ ചെയ്തൊരു സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ 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 ബൈ.